നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീഡിയോ ആണ്. റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഈവനിങ്ങിലും ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഉപ്മാവാണ് കേട്ടോ. അപ്പോൾ ഉപ്മാവ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് സൂചി ഗോതമ്പ് അല്ലെങ്കിൽ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് അവൽ വെച്ചിട്ട് ഉപ്മാവ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ മില്ലറ്റ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവിടെ സൂചി ഗോതമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ സൂചി ഗോതമ്പിൻ്റെ ഉപ്മാവ് ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ അതൊന്നും ഉണ്ടാക്കി നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ സൂചി ഗോതമ്പ് കൊണ്ട് എന്താ വെള്ളയപ്പം അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ പായസം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റെസിപ്പി ഉണ്ട്, കാണാത്തവർ കണ്ടു നോക്കുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ എൻ്റെ വീഡിയോ ആയിട്ടൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ കാർഡിലൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഉപ്മാവ് എന്ന് പറയുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറേ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക, ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ്. അപ്പം എന്തായാലും ഇങ്ങനെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ കുഴഞ്ഞു പോവാതെ നോക്കണം എന്നുള്ളത്. കൃത്യമായ വേവ് കൃത്യമായി നോക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് നല്ലൊരു ടേസ്റ്റ്, ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് ഈ ഒരു നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ഉപ്മാവ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടുവരാം. അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ കമൻറ്റ് ചെയ്ത് കഴിയുമ്പോഴേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തെങ്കിലും തിരുത്തണമെന്നുണ്ടെങ്കിലൊക്കെ അത് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോവാം. അപ്പം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നര കപ്പ്, ഒന്നര ഗ്ലാസ്, ഈ ഒരു ഗ്ലാസ്സിലാണ് കാണുന്നത് സൂചി ഗോതമ്പ് അല്ലെങ്കിൽ നുറുക്ക് ഗോതമ്പ് അത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വറുത്ത് വെച്ച ഗോതമ്പാട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് സവാളയാണ്. സവാള ഒരു ചെറിയ സവാളയുടെ പകുതിയോളം ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചു. പിന്നെ ഒരു അര ഇഞ്ച് വലുപ്പം വരുന്ന ഇഞ്ചി, പിന്നെ കറിവേപ്പില, പിന്നെ താളിക്കുന്ന കടുകിൻ്റെ കൂടെ നമ്മൾ ഉഴുന്നും ഇടുന്നുണ്ട്. ഇപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ നെയ്യും വേണം. പിന്നെ ഇതിലേക്ക് വെള്ളം ആവശ്യമാണ്. അപ്പോൾ വെള്ളം ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ അത് ഞാൻ ഒന്നര ഗ്ലാസ്സിനാണ്. ആ ഒന്നര ഗ്ലാസ്സിന് ഞാൻ 3.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം നല്ല ചൂട് നിൽക്കുമല്ലോ. അപ്പം നിങ്ങൾക്ക് 3 മുതൽ പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നോൺ സ്റ്റിക്കിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ. അപ്പം ഇപ്പം ഞാൻ 1.5 ഗ്ലാസ്സിന് 3.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഉപ്മാവ് ഉണ്ടാക്കുന്നത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് കേട്ടോ. അപ്പോൾ ചീനച്ചട്ടി ഇങ്ങനെ ചൂടായി വരുമ്പോൾ നമ്മളിതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലോ ഒഴിച്ചെണ്ണോ എന്താന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞ് നമ്മൾ എടുത്തു വെച്ച് ഇരിക്കുന്ന ഉഴുന്നുണ്ടല്ലോ, ഉഴുന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. കളറൊക്കെ മാറൂല്ലേ, അപ്പൊ ഒന്ന് ഇളക്കി കൊടുക്കാം, ഒന്ന് കളറ് മാറി വരണം. ഉഴുന്നിൻ്റെ കളറൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് സവാള, അതുപോലെ തന്നെ ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി അരിഞ്ഞു വെച്ചത്, കറിവേപ്പില, എല്ലാം കൂടി ഒരുമിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പം നിങ്ങൾ ബീൻസും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം എല്ലാം ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നോട്ടെ കേട്ടോ. അതുവരെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എടുത്തു വെച്ചിരിക്കുന്ന 3.5 കപ്പ് വെള്ളമാണ്, അത് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർക്കാം കേട്ടോ. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ഇനി ഇത് നന്നായിട്ട് തിളച്ചു വരണം. വെള്ളം നന്നായിട്ട് തിളച്ചു വരണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചാൽ മതി കേട്ടോ. നമുക്ക് വെയിറ്റ് ചെയ്യണം തിളച്ചു വരുന്നവരെ. അപ്പോൾ ഇത് വെള്ളം നന്നായിട്ട് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് സൂചി ഗോതമ്പ് അല്ലെങ്കിൽ നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ മൂടി വെക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കാനും ശ്രദ്ധിക്കണം. ആ ഒരു ലോ ഫ്ലെയിമിൽ കടന്നിട്ടാണ് ഇത് വെന്ത് വരേണ്ടത്. അപ്പം ഇതിപ്പോൾ നമ്മൾ മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ തുറന്നു കൊടുക്കുകയാണ്. അപ്പം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കണ്ടില്ലേ, നന്നായി വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മുമ്പ് തന്നെ ഇടയ്ക്കൊന്ന് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് ഒന്നും കൂടി നന്നായിട്ട് എന്താ ഇളക്കി കൊടുക്കണം. അതായത് അടിയിലൂടെ നന്നായിട്ട് എന്നെ ഇളക്കി കൊടുക്കുക.
ഈ ഒരു സമയത്താണ് നമ്മൾ നെയ്യ് ചേർക്കാൻ പോകുന്നത്. നെയ്യൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ എടുക്കാം. അപ്പം അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി, അതിനുശേഷം ഒന്നിങ്ങനെ മേൽവശം ഒന്ന് പരത്തി വെച്ച് നമുക്ക് ഒന്നും കൂടി മൂടി വെക്കണം. മൂടി വെച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് 2 മിനിറ്റോളം ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ മൂടിയൊക്കെ തുറന്നു, ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പൊ ഇങ്ങനെ വേറിട്ട് നിൽക്കും കേട്ടോ, ഓരോന്നായിട്ട് നിൽക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ട് കണ്ട് ഇങ്ങനെ വേറിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പഞ്ചസാരയൊക്കെ മുകളിൽ വിതറിയിട്ട് ഒരു പഴവും കൂട്ടിയിട്ട് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.